നമ്മുടെ സംസ്ഥാനത്തുള്ള കോവിഡ് ബാധ ഗൗരവാവസ്ഥയിൽ തന്നെ തുടരുകയാണ്. കൂടുതൽ ഫലപ്രദമായി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഈ ഘട്ടത്തിൽ നടത്താൻ നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമേ മരണം അധികമാകുന്നത് നല്ല നിലക്ക് തടയാൻ സാധിക്കുകയുള്ളൂ. ഷാജിയെ മൊത്തത്തിൽ കൈവിട്ടു പോവുകയാണല്ലോ കാര്യങ്ങൾ. ശരിയാ, ഡെയിലി കേസസ് എത്ര എണ്ണ കൂടി വരുന്നത്? ഇപ്പൊ അന്യ രാജ്യത്ത് നിന്നും വേറെ സ്റ്റേറ്റിൽ നിന്നും വരുന്ന രോഗികളുടെ എണ്ണം വളരെ കുറവാണ്. സമ്പർക്ക രോഗികളുടെ എണ്ണമാണ് ഏറ്റവും കൂടുതൽ. സമൂഹ വ്യാപനം ഉണ്ടായിട്ടുണ്ടെന്നാ പറയുന്നത്. ഈ നിരക്ക് പോവുകയാണെങ്കിൽ ഹോസ്പിറ്റലുകളിൽ കിടക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥ വരും. മരണങ്ങൾ എന്തായാലും കൂടി വരും. ഇപ്പൊ തന്നെ അത്യാവശ്യത്തിന് മരണങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലോ. ആ വായ ഒന്ന് അടച്ചു വെച്ചേ, വായ തുറന്നാൽ ദുരന്തമാണ്. അത് ശരി. എന്നാ പിന്നെ മരണനിരക്ക് കൂടുന്നു എന്നതിന് പകരം സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു എന്ന് പറയാം അല്ലേ? ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് എല്ലാവർക്കും അത് ദുരന്തം. ഉള്ള കാര്യം പിന്നെ ഉള്ള പോലെ പറയണ്ടേ? മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ മരണനിരക്ക് വളരെ കുറവാണ് എന്ന് പറയാമല്ലോ. നിങ്ങളെന്താ അങ്ങനെ പറയാത്തത്? നമ്മൾ എപ്പോഴും നെഗറ്റീവായ കാര്യങ്ങൾ കുറച്ച് പോസിറ്റീവായ രീതിയിൽ പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കണം. പോസിറ്റീവായി ചിന്തിച്ച് ചിന്തിച്ച് ഇപ്പൊ എല്ലാവർക്കും കൊറോണ പോസിറ്റീവായി. അതിനെങ്ങനെ? ആളുകൾക്കിപ്പൊ കോവിഡ് ഒന്നും ഒരു വിലയുമില്ലെന്നേ. കേരളത്തെയും മലയാളിയെയും കോവിഡിന് പേടിയാണെന്ന ചിലരുടെ വിചാരം. ചില മണ്ടന്മാരാണെങ്കിൽ എന്റെ ശരീരത്തിൽ കൊറോണ വരില്ല, എനിക്ക് ഒടുക്കത്ത് ഇമ്മ്യൂണിറ്റി പവറാണ് എന്ന് പറഞ്ഞാ നടക്കുന്നത്. ചിലർ മാസ്ക് വെക്കുന്നതേ ശരിയല്ല. മൂക്കിന് താഴെ ഇടുന്ന ചിലർ, വായ മറക്കാതെ ഇടുന്ന ചിലർ, മാസ്ക് കൊറ്റനാടിന്റെ താടി പോലെ തൂക്കിയിടുന്ന ചിലർ, പിന്നെ വേറൊരു ടീംസ് ഉണ്ട്. അവർ മാസ്ക് ഒക്കെ കൃത്യമായി ഇടും. നല്ല വൃത്തിയിൽ എവിടെ പോയാലും മാസ്ക് ഇട്ടേ പോകും. പക്ഷേ ഈ മണ്ടന്മാർ ആളുകളോട് സംസാരിക്കുമ്പോ കാണാൻ മാസ്ക് താഴ്ത്തിയിടുന്നു. ഈ വെറ്റകളൊക്കെ എന്താ പറയാ? മാസ്ക് മാത്രമല്ല, സാനിറ്റൈസർ കൃത്യമായി ഉപയോഗിക്കാത്തവരുമുണ്ട്. പിന്നെ സാമൂഹിക അകലം പാലിക്കാത്തവർ, ഒരു കാര്യവുമില്ലാതെ വെറുതെ കൂട്ടം കൂടുന്നവർ, കുട്ടികളെ പുറത്തിറക്കുന്നവർ, വീട്ടിലിരിക്കാതെ പുറത്ത് കറങ്ങി നടക്കുന്നവർ, പനി വന്നാലും വീട്ടിലിരിക്കാത്തവർ, അങ്ങനെ എത്ര പേർ. ഇതുപോലുള്ളവർ കാരണമാണ് ഇപ്പോ ഇവിടെ കൊറോണ കേസസ് കൂടിയത്. ഇവരൊക്കെ ഒരു ദിവസം പഠിക്കും. ശ്വാസം കിട്ടാതെ അട്ടം നോക്കുമ്പോഴേ ഇവർക്കൊക്കെ ബോധോദയം ഉണ്ടാവും. പക്ഷേ അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ വൈകിപ്പോയിട്ടുണ്ടാവും. അല്ലടാ, മാമ പറഞ്ഞതും ശരിയാ. അശ്രദ്ധ കാണിച്ചു നടന്നാൽ അസുഖം വരുമ്പോഴേ ഇവർക്ക് കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാവും. പക്ഷേ നമുക്ക് വരുന്നതിനേക്കാൾ വിഷമം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വരുമ്പോഴാണ്. നമ്മൾ കാരണം നമ്മുടെ കുടുംബക്കാർക്കും സുഹൃത്തുക്കൾക്കും അസുഖം വന്നല്ലോ എന്നറിയുമ്പോഴുള്ള അവസ്ഥ ദയനീയമാണ്. നമ്മുടെ അശ്രദ്ധ കാരണം സ്വന്തം മക്കൾ ക്വാറന്റൈനിലാവുകയും അസുഖം മൂർച്ഛിക്കുകയും മരണപ്പെടുകയും ഒക്കെ ചെയ്താൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ? ഏയ്, അങ്ങനെയൊന്നും സംഭവിക്കില്ല. നമ്മുടെ പ്രിയപ്പെട്ടവർ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. എന്താടാ സംസാരിക്കുമ്പോ നിനക്കൊരു അസ്വസ്ഥത വരുന്നുണ്ടല്ലോ? ഏയ്, ഒന്നുമില്ല. രണ്ടീ സൈഡ് ചെറിയൊരു ചുമയും ശ്വാസമുട്ടനും പോലെ. പേടിക്കാനില്ല, പനിയൊന്നുമില്ല. അങ്ങനെ കാര്യമായിട്ടൊന്നും. അത് നീയാണോ തീരുമാനിക്കേണ്ടത്? ഇപ്പോഴത്തെ സമയം വളരെ മോശമാണ്. കൊറോണ ഇങ്ങനെ എപ്പോ വരുമെന്ന് പറയാൻ പറ്റില്ല. അതിന്റെ ആവശ്യമില്ല. ഡാ,
നിന്റെ സിറ്റുവേഷൻ വളരെ വഷളാവേണ്ട. ഇല്ലടാ കുഴപ്പമില്ല, ശ്വാസം കിട്ടില്ല. മാമ വേഗം ആംബുലൻസ് വിളിക്കേ.